ഹൈഡേ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ പുതിയ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് മാനേജ്മെൻ്റ് എന്നുള്ള ചാപ്റ്റർ അതിൽ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് പറഞ്ഞു അതുപോലെ തന്നെ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞു ഇനി നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് തിയറീസിലേക്ക് നമ്മൾ പോവുകയാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ സോ സയൻ്റിഫിക് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ കുറച്ച് എക്സ്പേർട്സുകളെ സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ഫൗണ്ടേഴ്സും അതുപോലെ തന്നെ കോ ഫൗണ്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള കുറച്ച് എക്സ്പേർട്സുകൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് സോ ഏറ്റവും ഫസ്റ്റ് വൺ നമ്മൾ പരിചയപ്പെടേണ്ടത് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ എഫ് ഡബ്ല്യു ടൈലറിനെയാണ് സോ ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് എഫ് ഡബ്ല്യു ടൈലർ ആണ് സോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത് ബോൺ ഇൻ ടു എ വെൽത്തി ഫാമിലി ഇൻ ദി യു എസ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് യു എസ് ദെൻ ഗ്രാജുവേറ്റഡ് ഫ്രം സ്റ്റീവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇൻ എയ്റ്റീൻ എയ്റ്റി ത്രീ ദെൻ സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ആസ് ആൻ അപ്രന്റൈസ് ഇൻ എ സ്മോൾ മെഷീൻ മേക്കിംഗ് ഷോപ്പ് ഇൻ ഫിലാഡൽഫിയ ഇൻ എയ്റ്റീൻ സെവൻറ്റീസ് സോ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഫിലാൽഡൽഫിയയിൽ ചെറിയൊരു മെഷീൻ മേക്കിംഗ് ഷോപ്പിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എഫ് ഡബ്ല്യു ടെയിലർ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അതോടൊപ്പം അദ്ദേഹം ഒരു മെഷീൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെന്റിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് സോൾജറിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സോൾജറിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ആണ് ടൈലർവ് ദ ഓഫ് ഫിനോമിനർക്കേഴ്സ് പർപ്പസ്ലി ഓപ്പറേറ്റിംഗ് വെൽ ബിലോ ദയർ കപ്പാസിറ്റി ബിലോ ദയർ കപ്പാസിറ്റി അതായത് അവരുടെ കപ്പാസിറ്റിയുടെ ഏതൊരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് അവരുടെ കപ്പാസിറ്റിയുടെ താഴെ ആയിരിക്കും അവരെന്ത് ചെയ്യുക വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സോ ഇതിനെയാണ് നമ്മൾ സോൾജറിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏതൊരു എംപ്ലോയിയും അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ അദ്ദേഹം ഒരിക്കലും വർക്ക് ചെയ്യില്ല ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയുടെ താഴെ വരുന്ന ഒരു ലെവലിലായിരിക്കും അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സോൾജറിങ് എന്നുള്ള ഒരു ഒബ്സർവേഷനിലൂടെ പറയുന്നത് അതിൻ്റെ കാരണങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത് ഒന്ന് യൂണിവേഴ്സൽ ബിലീഫ് എമംഗ് വർക്കേഴ്സ് ദാറ്റ് if റ്റ് ഈഫ് ദേ ബിക്കം മോർ പ്രൊഡക്റ്റീവ് ഓൺലി ഫ്യൂ ഓഫ് ദം വുഡ് be നീഡഡ് ജോബ്സ് വിൽ ബി എലിമിനേറ്റഡ് അതായത് ഒരു ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് വർക്കേഴ്സ് അവർ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ അധികം പ്രൊഡക്റ്റീവാണെന്നുണ്ടെങ്കിൽ എന്നാൽ അതേസമയം വളരെ കുറഞ്ഞ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റ് ആവശ്യമുള്ളൂ എങ്കിൽ ആ ജോലി അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ് അല്ലെ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് അതായത് നൂറ് യൂണിറ്റ് ആവശ്യമുള്ള ഒരു സമയത്ത് നൂറ് യൂണിറ്റും ഒരു ദിവസം തന്നെ പ്രൊഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം എന്ത് ചെയ്യില്ല ആ എംപ്ലോയി ആവശ്യമില്ല കാരണം ആകെ വേണ്ടത് നൂറ് ആണ് ആ നൂറ് യൂണിറ്റ് ഓൾറെഡി അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം നല്ല ഒരു പ്രൊഡക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് അദ്ദേഹം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഒരു പ്രൊഡക്ടിവിറ്റി ആവശ്യമുള്ളൂ എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ് അല്ലേ അതാണ് ഒരു ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നോൺ ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം എൻകറേജ് ലോ പ്രൊഡക്റ്റിവിറ്റി ദേ റിസീവ്ഡ് സെയിം വേജ് റിഗാർഡ് ഹൗ മ ച ഈസ് പ്രൊഡ്യൂസ്ഡ് അതായത് നോൺ ഇൻസെൻറ്റീവ് വെയ്ജ് സിസ്റ്റമാണ് നമ്മൾ പിന്നെ കമ്പനി നൽകുന്നതെങ്കിൽ അല്ലെങ്കിൽ കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് ലോ പ്രൊഡക്റ്റിവിറ്റിക്ക് കാരണമാകുമെന്നുള്ളതാണ് അല്ലേ അതായത് അവിടെ ഇൻസെൻറ്റീവ്സൊന്നും നൽകുന്നില്ല എങ്കിൽ ആ എത്ര പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാലും അയാൾക്ക് ഒരേ വെയ്ജാണ് കിട്ടുന്നത് അയാൾ എത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാലും എത്രമാത്രം ലോ ആയിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് കിട്ടുന്നത് വളരെ ഒരേ ഒരേ എമൗണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരേ വേജ് തന്നെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രൊഡക്ടിവിറ്റി റെഡി ചെയ്യുമെന്നുള്ളതാണ് അത് പ്രൊഡക്ടിവിറ്റി കുറക്കാൻ കാരണമാകുമെന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് ഈഫ് എംപ്ലോയീസ് ആർ പേയ്ഡ് അക്കോർഡിംഗ് ടു ക്വാണ്ടിറ്റി ദ പ്രൊഡ്യൂസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ ബേസിലാണ് അവർക്ക് സാലറി കൊടുക്കുന്നത് വേജ് കൊടുക്കുന്നത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് പേയ്മെന്റ് ദ ഫീർ ദാറ്റ് ദ മാനേജ്മെന്റ് ക്വാണ്ടിറ്റി ഇൻക്രീസും അതിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും പിന്നെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് കുറയുമോ എന്നുള്ള ഒരു ഭയം അവരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ സോൾജറിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു റീസൺ ആയിട്ട് അല്ലെങ്കിൽ അത് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് ടൈലർ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് അതിന് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് സോൾജറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു എംപ്ലോയി എന്ത് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നില്ല എപ്പോഴും അദ്ദേഹം ബിലോ കപ്പാസിറ്റിയിലായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ റീസൺസ് ആയിട്ട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു ഒന്ന് എന്താണ് കൂടുതലായിട്ട് പ്രൊഡക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ് അല്ലേ അദ്ദേഹം ഇന്ന് തന്നെ ആകെ നൂറ് യൂണിറ്റാണ് ആവശ്യമായിട്ട് വരുന്നത് ആ നൂറ് യൂണിറ്റും ഇന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അയാൾക്ക് ജോലി ഉണ്ടാവില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത് നോൺ ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റമാണ് പ്രൊഡ്യൂസ് കമ്പനി ഫോളോ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണമാണ് അതായത് അയാൾ എത്ര നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആയിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരേ വേജ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കും നൂറ്റി പത്ത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കും ഒരേ വേജ് ആണ് കിട്ടുന്നതെങ്കിൽ ഇൻസെൻറ്റീവുകൾ നൽകുന്നില്ല എങ്കിൽ അത് പ്രൊഡക്ടിവിറ്റി കുറക്കുമെന്നുള്ളതാണ് ദൻ മൂന്നാമതായിട്ട് പറയുന്നത് എംപ്ലോയീസിന് അവരുടെ ക്വാണ്ടിറ്റിയുടെ ബേസിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളുടെ എണ്ണത്തിന്റെ ബേസിലാണ് പിന്നെ പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകും ഈ ക്വാണ്ടിറ്റി കൂടി അവരുടെ പെർ യൂണിറ്റ് പേയ്മെന്റ് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവർ ഭയപ്പെടുമെന്നുള്ളതാണ് മൂന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ വർക്കേഴ്സ് വേസ്റ്റ് മച്ച് ഓഫ് ദിയർ എഫേർട്സ് ബൈ റിലയിങ് ഓൺ റൂൾ ഓഫ് തമ്പ് മെത്തേഡ്സ് റാദർ ദാൻ ആൻ ഒപ്റ്റിമൽ വർക്ക് മെത്തേഡ് അപ്പോൾ പ്രസൻ്റ്ലി ട്രഡീഷണൽ മെത്തേഡ് പ്രകാരം റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പോളിസിയാണ് കമ്പനീസ് ഫോളോ ചെയ്യുന്നത് ഓക്കെ ഒപ്റ്റിമൽ വർക്ക് എന്നുള്ളതിന് പകരം അവിടെ റൂൾ ഓഫ് തമ്പ് മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് കമ്പനിയിൽ അത് വർക്കേഴ്സിനെ വർക്കേഴ്സിനെന്തു ചെയ്യും അവരുടെ ടൈമും അവരുടെ എഫേർട്ടുകളൊക്കെ വേസ്റ്റ് ആകുന്നതിനുള്ള ഒരു കാരണമായിട്ടും കൂടെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് റൂൾ ഓഫ് തമ്പ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ അപ്ലിക്കേഷൻ ഓഫ് ട്രഡീഷണൽ മെത്തേഡ്സ് ഓർ ദി മെത്തേഡ്സ് ഡിസൈഡ് ബൈ ദ മാനേജർ ബേസ്ഡ് ഓൺ ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ് മാനേജർ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ബേസിൽ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ള അദ്ദേഹം ഡിസൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ആയിട്ട് വരുന്ന വരുന്നൊരു അപ്ലിക്കേഷനെയാണ് നമ്മൾ റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറയുന്നത് ഓൾ ദീസ് മെത്തേഡ്സ് ആർ ഓഫൺ അൺടെസ്റ്റഡ് ആൻഡ് അൺസൈൻറ്റിഫിക് ഈ പറയപ്പെട്ട മെത്തേഡ്സുകളെല്ലാം അതായത് മാനേജർ ഡിസൈഡ് ചെയ്തിട്ടുള്ള മെത്തേഡ്സുകളൊക്കെ എന്തായിരിക്കും ആയിരിക്കും അൺസൈൻ്റി സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള യാതൊരു സപ്പോർട്ടും ഉണ്ടായിരിക്കില്ല അൺടെസ്റ്റഡ് ആയിരിക്കും അത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ദ ഡു നോട്ട് ഗ്യാരന്റി എ സ്പെസിഫിക് റിസൾട്ട് ഓർ ഔട്ട്കം അതായത് ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് എന്ന് എന്താണ് ഔട്ട്കം എന്നുള്ളത് അവർ ഗ്യാരൻറ്റി ചെയ്യുന്നുമുണ്ടാവില്ല ഇൻ ആൻ ഓർഗനൈസേഷൻ ദ റൂൾ ഓഫ് സ്തമ്പ് ക്യാൻ ബി സീൻ ആസ് ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ മാനേജർ വിച്ച് ഷുഡ് ബി അവോയ്ഡ് അതായത് ഒരു ഓർഗനൈസേഷനിൽ ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പ് അതായത് നമ്മൾ നോക്കി എഴുതുന്ന പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് അല്ലെങ്കിൽ കേട്ടെഴുതുന്ന ഒരു രീതിയാണ് റൂൾ ഓഫ് തമ്പ് മെത്തേഡിൽ വരുന്നത് ഇതൊരിക്കലും എന്തല്ല ഇത് കമ്പനി അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ റൂൾ ഓഫ് തമ്പ് മെത്തേഡ് പ്രകാരമാണ് കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ കമ്പനി വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് വർക്കേഴ്സിൻ്റെ എഫേർട്ടും അവരുടെ ടൈമും ഒക്കെ വേസ്റ്റ് ആക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് ഒബ്സേർവ് ചെയ്തിട്ടുള്ളത് ദി ടൈലർ വാസ് ദി മെയിൻ ഫൗണ്ടർ ആൻഡ് എക്സ്പോണൻറ് ഓഫ് ദി സയന്റിഫിക് മാനേജ്മെന്റ് മൂമെൻറ്റ് സോ ഹി ഈസ് കോൾഡ് ആസ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അല്ലെ അതിലേറ്റവും കൂടുതൽ ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിൻ്റെ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് അസോസിയേറ്റ്സുകൾ ഉണ്ടായിരുന്നു ആൻഡ് ഹീസ് കണ്ട് കണ്ടംപറീസ് കോൺട്രിബ്യൂട്ട് ലോട്ട് ടുവാർഡ്സ് സയൻറ്റിഫിക് മാനേജ്മെന്റ് നോട്ടബിൾ എവാങ് ആർ ഹെൻറി എൽ ഗാണ്ട് ദെൻ ഫ്രാങ്ക് ഗ്ലിബ്രത്ത് അതുപോലെ തന്നെ മിസ്സിസ് ലിലിയൻ ഗിൽബ്രത്ത് അതുപോലെ തന്നെ മോറിസ് എൽ കുക്കി ആൻഡ് ഹാറിംഗൺ എമേഴ്സൺ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് എക്സ്പേർട്ടുകളും എന്ത് ചെയ്തിട്ടുണ്ട് സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫൗണ്ടർ ആണ് ആര് എഫ് ഡബ്ല്യു ടൈലർ എഫ് ഡബ്ല്യു ടൈലർ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് സോൾജറിങ് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ദൻ ഇനി നമുക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള മറ്റുള്ള എക്സ്പേർട്സുകളെയും കൂടെ പരിചയപ്പെടാം അല്ലെങ്കിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഹെൻറി എൽ ഗാൻഡ്രാണ് അദ്ദേഹം ജനിക്കുന്നത് ബോൺ ഇൻ സിക്സ് സിക്സ്റ്റി വൺ ആൻഡ് ഹി ഈസ് എ മെക്കാനിക്കൽ എൻജിനീയർ ആൻഡ് ഹി ഈസ് ദ അസിസ്റ്റന്റ് ഓഫ് എഫ് ട്രിബ്ല്യൂ ടൈലർ ആൻഡ് ഹിസ് മെയിൻ കോൺട്രിബ്യൂഷൻ ഈസ് ദ ഫിലോസഫി ഓഫ് ഹ്യൂമനിറ്റി ഇൻ ഇൻഡസ്ട്രി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നൽകേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹി എംഫോസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻസ് ഇൻ മാനേജ്മെന്റ് അതോടൊപ്പം അദ്ദേഹം മാനേജ്മെന്റിൽ സയൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്

സമയം വേണമെന്നുള്ളത് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ചാർട്ടാണ് പിന്നെ ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് സോ അത്തരത്തിലുള്ള ചാർട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് റെമ്യൂനറേഷൻ ഓഫ് വർക്കേഴ്സ് ഹി സജസ്റ്റഡ് ടാസ്ക് ആൻഡ് ബോണസ് സിസ്റ്റം ടാസ്ക് ആൻഡ് ബോണസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു റെമ്യൂണറേഷൻ പാക്കേജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മെത്തേഡും കൂടെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹി മെൻഷൻഡ് ദാറ്റ് മാനേജ്മെന്റ് ആസ് എ ഫങ്ഷൻ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓൾ ഫീൽഡ്സ് നമ്മൾ പറഞ്ഞതാണ് മാനേജ്മെന്റ് എന്നുള്ളത് ഒരു ഫംഗ്ഷൻ അതുകൊണ്ട് എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് മാനേജ്മെന്റ് എന്നുള്ളതും അദ്ദേഹം ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഇത്രയാണ് ഹെൻറി എൽ ഗാന്റിനെ കുറിച്ച് പറയുന്നത് ഓക്കെ ദാമത്തെ ഇതിലേക്കുള്ള ഒരു എക്സ്പേർട്ട് എന്ന് പറയുന്ന ഫ്രാങ്ക് ഗിൽബ്രിങ് ാണ് അദ്ദേഹം ബോൺ ഇൻ ആൻഡ് ഹീസ് ബോർഡ് അമേരിക്കൻ എഞ്ചിനീയർ ബിൽഡിംഗ് കോൺട്രാക്ടർ ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആർ ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി അതുപോലെ തന്നെ പ്രൊവൈഡ് ട്രേഡിംഗ് ടു വർക്കേഴ്സ് ഓൺ എവരി ബിഗിനിംഗ് ഡെവലപ്ഡ് എ ത്രീ പൊസിഷൻ പ്ലാൻ ഫോർ പ്ലാൻ ഓഫ് പ്രൊമോഷൻ ഡിവൈസ്ഡ് മെത്തേഡ് ഫോർ അവോയ്ഡിംഗ് വേയ്സ്റ്റ്ഫുൾ ആൻഡ് അൺപ്രഡക്റ്റീവ് മൂവ്മെൻസ് തുടങ്ങിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് വരുന്നത് ഓക്കെ ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെയിനിങ് നൽകണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പ്രൊമോഷനുള്ള ഒരു പൊസിഷൻ പ്ലാൻ ത്രീ പൊസിഷൻ പ്ലാൻ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലെ പിന്നെ വെയ്സ്റ്റ്ഫുള്ളായിട്ടുള്ള അൺപ്രൊഡക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റുകളെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം അതിനുള്ള methods അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫ്രാങ്ക് ഗിൽബ്രത്തിൻ്റെ ഒരു ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് മാനേജ്മെൻറ്റ് ഫീൽഡിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇതിന് മറ്റൊരു എക്സ്പേർട്ടായിട്ട് പറയുന്നത് മിസ്സിസ് ഗിലിയൻ മോളർ ഗിൽബ്രത്ത് ആണ് ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടുള്ള ഗിൽബ്രത്തിൻ്റെ വൈഫാണ് അതുപോലെ തന്നെ ഷീ എംഫസൈസ്ഡ് ഓൺ ദ വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ വർക്ക് ഒരു വർക്ക് എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാമെന്നുള്ളത് ലിലിയൻ ഗിൽബ്രത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഷീ ജോയിൻഡ് വിത്ത് ഹെർ ഹസ്ബൻഡ് ഇൻ ദി മോഷൻ സ്റ്റഡി നമ്മൾ ടൈം സ്റ്റഡി അതുപോലെ തന്നെ മോഷൻ സ്റ്റഡി സ്റ്റഡി തുടങ്ങിയിട്ടുള്ള സ്റ്റഡീസിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷീ ആൾസോ ഗേവ് എംഫസിസ് ഇൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി റെ റെക്കഗ്നീഷൻ ഓഫ് ഹ്യൂമൻ ഫാക്ടർ ഇൻ ഇൻഡസ്ട്രി അതോടൊപ്പം ഇൻഡസ്ട്രിയിലെ ഹ്യൂമൻ ഫാക്ടർ റെക്കഗ്നൈസ് ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പിന്നെ എക്സ്പേർട്ടും കൂടെയാണ് ലിലിയൻ മോലർ ഗിൽബർത്ത് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയാണ് ലിലിയൻ ഗിൽബർത്തിനെ കുറിച്ച് പറയുന്നത് സോ ഇവരൊക്കെയാണ് നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത് സോ സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു എക്സ്പേർട്സുകളെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത് സോ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്